നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതാ രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ഇന്ന് നമ്മൾ ചോദ്യോത്തരങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിൻ്റെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം പറയാട്ടോ. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇനി ഇവിടെ വരുമ്പോൾ കൂത്തമ്പലത്തിൽ എന്തായാലും നോക്കിയൊന്ന് തൊഴുന്നു. ആ തൊഴുന്ന സമയത്ത് സാമൂതിരി രാജാവിനെയും മാനവേദ രാജാവിനെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനെയും നല്ല സ്വാമിയാരെയും എല്ലാവരെയും ഓർത്ത് മനസ്സിലോർത്ത് എന്തായാലും കൂത്തമ്പലത്തിലൊന്ന് തൊഴുന്നു. അതുപോലെ തന്നെ കാര്യാലയ ഗണപതിയെ തൊഴുന്നു. കാര്യാലയ ഗണപതിയുടെ അടുത്ത് തന്നെയുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മ്യൂസിയം സന്ദർശിക്കുമെന്നും അതുപോലെ തന്നെ ഭഗവതി കെട്ടിൽ നിന്ന് മമ്മിയൂരെ അപ്പനെ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിച്ച് തൊഴുമ്പോൾ മേൽപ്പത്തൂരിനെ കൂടി ഒന്ന് ഓർമ്മിക്കുന്നു. ഗജരാജൻ കേശവനെയും ഗജരത്നം പത്മനാഭനെയും അതുപോലെ തന്നെ മരപ്രഭുവിനെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടേ ഗുരുവായൂരിൽ നിന്ന് പോവുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും പറയുമ്പോൾ അവരെയൊക്കെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു പരിപാടിയിലൂടെ അനുസ്മരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു സ്ഥലമാണ് മഞ്ജുലാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ജുലാലിനെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, വാട്സപ്പിലൂടെ പറഞ്ഞു മഞ്ജുലാലിൽ അതിനെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് പറയാനായിട്ട്. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ വലിയൊരാൽ, ആലിന് ചുവട്ടിൽ ഗരുഡൻ്റെ ഒരു പ്രതിമ, അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ പ്രതിമയോടുകൂടി നമ്മളെല്ലാവരും മഞ്ജുലാലിനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മഞ്ജുല എന്ന് പറഞ്ഞൊരു വാരസ്യാരുടെ കഥയുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് മഞ്ജുലാൽ. അത് എങ്ങനെയാണ് അവിടെ വന്നത് എന്നതിനെ കുറിച്ച് നമ്മളെ പല രീതിയിലാണ് മഞ്ജുല വാരസ്യാരെ കുറിച്ച് കേട്ടിരിക്കണം. ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കഥയാണ് നിങ്ങളോട് പറയുന്നത്. മഞ്ജുല എന്നൊരു വാരസ്യാർ 10-60 വയസ്സോളം പ്രായമുള്ള വാരസ്യാരായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനോട് വളരെ അടുപ്പവും സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന മഞ്ജുല വാരസ്യാർ, ആ വാരസ്യാർ എല്ലാ മാസവും മുടങ്ങാതെ ഭഗവാന് ഒരു ദിവസമെങ്കിലും തൻ്റെ കൈകൊണ്ട് കിട്ടിയ മാല ചാർത്താൻ മേൽശാന്തിയെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഒരു മാസത്തിൽ ആ അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിന് വന്നിട്ട് ഈ മാല ഉണ്ടാക്കാൻ ഏറ്റവും അവസാനത്തെ മാസം അവസാനിക്കുന്ന തീയതി വരെയും സാധിച്ചില്ല. പെലയും വാലായ്മയും എല്ലാം വന്നത് കാരണം ഒരു മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ആ അമ്മയ്ക്ക് മഞ്ജുള വരസ്യാർക്ക് ഇവിടെ വരാൻ സാധിച്ചത്. അങ്ങനെ മാല കിട്ടി. ഭഗവാനെ കൊണ്ട് ചാർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലോചിച്ചും നാമം ചൊല്ലി മാല കെട്ടുന്നതിനിടയിൽ സമയം പോയത് തീരെ ശ്രദ്ധിച്ചില്ല. മാലയും കൊണ്ട് മേൽശാന്തിയുടെ അടുത്തേക്ക് എത്തിയതും മേൽശാന്തി നടയടയ്ക്കുന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നടയടച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് മേൽശാന്തി ചോദിച്ചപ്പോൾ പൂന്താനം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ജുള വാരസ്യാരുടെ ആ ഒരു വിഷമം പൂന്താനം കാണുകയും ഒട്ടും വിഷമിക്കേണ്ട, തിരിച്ച് വാര്യത്തേക്ക് നടക്കുന്ന സമയത്ത് കിഴക്കേ നടയിൽ കാണുന്ന ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഈ മാല ചാർത്തിക്കോളൂ മഞ്ജുളെ എന്ന് പറയേണ്ടായി ഇത്ര അദ്ദേഹം. അപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ കാലത്തെ സജ്ജനങ്ങളായിട്ടുള്ള ആര് പറഞ്ഞാലും നമ്മളെല്ലാ ആ കാലത്തെ ആളുകളെല്ലാവരും അനുസരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ജുള ഈ പൂന്താനം പറഞ്ഞത് അതേപടി അനുസരിച്ച് തിരിച്ച് വാര്യത്തേക്ക് പോകുന്ന സമയത്ത് മഞ്ജുളയുടെ കയ്യിലുണ്ടായിരുന്ന മാല ആ കല്ലിൽ ചാർത്തുകയും ഒപ്പം ഒന്ന് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കഴുത്തിലാണ് ഈ മാല ഇടുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഒക്കെ മഞ്ജുള വാരസ്യാർ ആ കല്ലിൽ മാല ചാർത്തിയത്. പിറ്റേ ദിവസം നിർമാലയത്തിന് വന്ന മേൽശാന്തി എത്ര തവണ മാല എടുത്ത് മാറ്റിയിട്ടും പിന്നെയും കഴുത്തിൽ മാല കാണുന്നു. ഇത് കണ്ടപ്പോൾ ഇതേ പൂന്താനത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞ ദിവസം മഞ്ജുള വാരസ്യാരോട് പറഞ്ഞ ഈ കാര്യം. അതുകൊണ്ട് തന്നെ അന്ന് വളരെ നേരത്തെ തന്നെ മഞ്ജുള വാരസ്യാർ എത്തി, കഴിഞ്ഞ മാസത്തെ പോലെ എൻ്റെ ഒരു മാല ഭഗവാന് സമർപ്പിക്കാൻ കഴിയാതെ പോവരുത് എന്നുള്ള ഒരു നിഷ്ഠ കൊണ്ട് മഞ്ജുള വാരസ്യാർ അന്ന് നേരത്തെ നിർമാലയ സമയത്ത് തന്നെ വന്ന് ഭഗവാനുള്ള മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഞ്ജുള വാരസ്യാരെ വിളിച്ചിട്ട് പൂന്താനം ചോദിച്ചു, മഞ്ജുളെ ഇത് തന്നെയാണോ ഇന്നലെ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയ മാല എന്ന് നോക്കൂ എന്ന്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശ്രീലകത്ത് ഭഗവാന്റെ തൃക്കഴുത്തിൽ മഞ്ജുള വാരസ്യാർ കെട്ടിയ അതേ മാല തന്നെയാണ് ഭഗവാന്റെ കഴുത്തിൽ കണ്ടത്. അത് കണ്ടതും വളരെ കണ്ണുനീരോടുകൂടി മാത്രമേ മഞ്ജുള വാരസ്യാർക്ക് പിന്നെ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം കാണാൻ സാധിച്ചിട്ടുള്ളൂ. അത്രയധികം സന്തോഷമായി. കല്ലിൽ ചാർത്തിയ മാലയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി മഞ്ജുള വാരസ്യാരുടൻ തന്നെ നമസ്കരിച്ചു
സ്വീകരിച്ചു. ഉടനെ തന്നെ പറഞ്ഞു, ഇനി മഞ്ജുള തന്നെ ആ മാല അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമേ ഭഗവാന്റെ നിർമാല്യം മുന്നോട്ട് പോവുള്ളൂ, എണ്ണാഭിഷേകവും ഭാഗചാർത്തുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന്. ഉടനെ തന്നെ മഞ്ജുള വാരസ്യാർ വീണ്ടും കിഴക്കേ നടയിലെത്തുകയും ആ ഒരു ആലിൻ്റെ ചുവട്ടിൽ നിന്ന് മാല എടുത്ത് മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് നിർമാല്യം ഉണ്ടായതെന്ന് പറയുന്നു. ഇതാണ് മഞ്ജുള വാരസ്യാരുടെ കഥ. മഞ്ജുള വാരസ്യാർ അന്ന് ചാർത്തിയ ആ മാല, ചാർത്തിയ ആ ഒരു ആൽ ഉണ്ടല്ലോ, ആ ആലാണ് ഇപ്പോഴും അവിടെ മഞ്ജുളാൽ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി വരുമ്പോൾ മഞ്ജുളാലും കൂടി കാണാൻ ശ്രമിക്കൂ. ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലാണ് ഇപ്പോൾ, ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് മഞ്ജുളാൽ. ലോപിച്ച് പലരും മഞ്ഞളാൽ എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മഞ്ജുള വാരസ്യാരുടെ അനുസ്മരണത്തിലേക്കായിട്ടാണ് മഞ്ജുളാൽ എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യത്തിൻ്റെ ഒരടയാളം കൂടിയാണ് ആ മഞ്ജുളാൽ ട്ടോ. കാരണം എന്താ വെച്ചാൽ, ആ ഒരു ഭക്തയായ മഞ്ജുളയെ അതിനുശേഷം എത്രയോ വർഷങ്ങളായി, പൂന്താനത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 400 വർഷങ്ങൾക്ക് പുറകിലാണ്. ഇത്രയും കാലം ഈ മഞ്ജുള വാരസ്യാരെ ഇപ്പോഴും നമ്മളെപ്പോലുള്ളവർ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ, ഭഗവാൻ ആ ഒരു ഭക്തയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയേ വേണ്ടു, ഭഗവാൻ തിരിച്ച് നമുക്ക് എത്രത്തോളം അനുഗ്രഹിക്കും എന്നുള്ളത് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇനി വരുന്ന ഓരോ തവണയും നിങ്ങൾ ഇവിടെ വരുമ്പോൾ മഞ്ജുളാലിനെയും മഞ്ജുളയെ അനുസ്മരിച്ചുകൊണ്ട് മഞ്ജുളാലിനെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം, നമ്മളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള രാമകൃഷ്ണൻ സാർ ഭക്തപ്രിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഗുരുവായൂരപ്പൻ്റെ പ്രതിമാസം മാസികയാണ് ഭക്തപ്രിയ. ഭക്തപ്രിയ മാസികയാണെന്ന് എനിക്കറിയാം, പക്ഷേ വേറെയും എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഉണ്ടോയെന്ന് കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു. പ്രസിദ്ധീകരണങ്ങൾ അനവധി ഉണ്ടെങ്കിലും മാസികയായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വാർഷികത്തിൽ, വാർഷിക രീതിയിൽ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ ഡയറി, അതുപോലെ തന്നെ പഞ്ചാംഗം, ഇത്രയും കാര്യങ്ങളാണ്. ഒരു 2024 ഡയറി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ദേവസ്ഥത്തിൻ്റെ ഡയറി. 200 രൂപയാണ് അതിൻ്റെ വില. ഇതാണ് ഭക്തപ്രിയ കേട്ടോ, ഈ ഒരു മാസികയാണ് ഭക്തപ്രിയ. ഇത് നവംബർ മാസത്തിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, ഡിസംബർ മാസത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇതിന് 30 രൂപയാണ് കേട്ടോ, ഒരു മാസത്തെ സംഖ്യ എന്ന് പറയുന്നത് 30 രൂപയാണ്. ഇതിന് വാർഷിക പരിസംഖ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചടയ്ക്കാം, അത് വേണമെങ്കിൽ 300 രൂപയാണ്. അതുപോലെ തന്നെ 5 വർഷത്തേക്ക് വേണമെങ്കിൽ 1500 രൂപയാണ്. ഇത് നമുക്ക് ദേവസ്വം ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടും. ദേവസ്വം ബുക്ക് സ്റ്റാൾ വരുന്നത് കിഴക്കേ നടയിൽ തന്നെയാണ്. വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വാർഷിക പരിസംഖ്യ അടയ്ക്കുകയാണെങ്കിൽ, അഡ്രസ്സും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, എല്ലാ മാസവും നമുക്ക് ഭക്തപ്രിയ ലഭിക്കും. ഭക്തപ്രിയയിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ ഒരു മാസത്തെ എല്ലാ വാർത്തകളും. ഇപ്പോൾ ഈ ഒരു മാസികയിൽ നമുക്ക് നവംബർ മാസത്തിലല്ലേ ഏകാദശിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരുന്നു. ഏകാദശിക്ക് നമ്മുടെ സംഗീത കച്ചേരി, അതിൻ്റെ തൈമ, അതിൽ സ്പെഷ്യൽ കച്ചേരികൾ ആരംഭിക്കുക, അങ്ങനെയുള്ള എല്ലാ ഒരു മാസത്തെ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എല്ലാ വാർത്തകളും ഇതിലുണ്ട്. അതുമാത്രമല്ല കവിതകളുണ്ട്, ചെറുകഥകളുണ്ട്, ഇതെല്ലാം ഭക്തരുടെ വകയുള്ള കവിതകളെല്ലാം ഉണ്ട്. ഭഗവാനെ കുറിച്ചിട്ടുള്ള ചെറിയ കഥകൾ, അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു മാസികയാണ് ഭക്തപ്രിയ. നമ്മളുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലുള്ള ഓരോ ഭക്തനും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് ഭക്തപ്രിയ. കഴിയുമെങ്കിൽ നിങ്ങളും വരിക്കാറ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള രാധാകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ അയ്യപ്പൻ്റെ സന്നിധിയിൽ കെട്ടുനിറ ഉണ്ടോയെന്ന്. മുമ്പുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോയെന്ന്. നമ്മളുടെ ഉപദേവതയായിട്ടുള്ള അയ്യപ്പൻ്റെ ഭാഗത്ത്, ആ തെക്ക് വശത്ത്, തെക്ക് വശം തൊട്ട് പടിഞ്ഞാറ് വശം വരെ ഇപ്പോൾ നിറയെ കെട്ടുനിറയുടെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ദേവസ്വത്തിൽ നിന്ന് റെസിപ്റ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക, ആചാര്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കെട്ടുനിറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ കെട്ടുനിറയുടെ സാധനങ്ങളും അത് ദേവസ്വത്തിൻ്റെ കീഴിൽ ഇവിടെ പടിഞ്ഞാറ നടയിൽ ഒരു സ്റ്റോളിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാം നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. അപ്പോൾ പത്രസാരുടെ കഥ കുറച്ച് നീണ്ടുപോയത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇന്ന് എടുക്കുന്നില്ല. നാളേക്ക് നമുക്ക് പുതിയ ചോദ്യങ്ങളും, അല്ലെങ്കിൽ ഇന്ന് വിട്ടുപോയ എല്ലാ ചോദ്യങ്ങളും കൊണ്ട് നാളെ ഞാൻ വരാം. ഏതെങ്കിലും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണവുമായിട്ട് വരാം. എനിക്ക് എല്ലാ ചരിത്രങ്ങളും അറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ ഡിവോട്ടീസ് വഴി ചരിത്രങ്ങൾ എന്തെങ്കിലും, ഗുരുവായൂരപ്പൻ്റെ ചരിത്രങ്ങൾ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അതും ഒരു ചോദ്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. ഈ ഭക്തപ്രിയ മാസികയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള രാമകൃഷ്ണൻ സാർ, എനിക്ക് നല്ല ഉറപ്പുണ്ട് സാറ് ഗുരുവായൂർ സ്വദേശിയായിരിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരിനെക്കുറിച്ച് ഘനമായിട്ട് അറിയുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കെല്ലാം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല,
അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഓർമ്മ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഒരു പരിധി വരെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രാമകൃഷ്ണൻ സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഗുരുവായൂരിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കൂട്ടോ. നാളത്തെ വീഡിയോയിലൂടെ കാണാം. ഇന്നെല്ലാവരും ദീപാരാധന കൊണ്ടുതരും. നന്ദി.